എല്ലാവർക്കും ജോബിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചേമ്പും മോരും ഒഴിച്ചുള്ള ഒരു കറിയാണ്. ചേമ്പ് പുളിശ്ശേരി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് 1/2 കിലോ ചേമ്പ് ഞാൻ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. 1 സവാള, 3-4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളിയുടെ അല്ലി, 1-2 കറിവേപ്പില, ഇത്രയായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം അരിഞ്ഞ് നമുക്ക് ചെറുചേമ്പും കൂട്ടി അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇതിപ്പോൾ നമ്മുടെ ചെറുചേമ്പിനകത്ത് നമ്മൾ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക്, വേപ്പില, വെള്ളം, ഇത്ര സംഭവമാണ് ഇതിനകത്തുള്ളത്. നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കൊരു 1/2 മുറി തേങ്ങ ചിരവിത് എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഒരല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് 1 അല്പം ചെറിയ ജീരകം, 1/2 സ്പൂൺ വേണമെന്നില്ല, 2 നുള്ള് ചെറുജീരകം നമ്മൾക്ക് തേങ്ങയിലിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ചെറുചേമ്പ് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങ അരച്ചത് ഇതിനകത്തേക്കാണ് ചേർത്ത് തീ നന്നായി കൂട്ടിയിട്ട് അത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് ആ മിക്സിയിൽ കുറച്ച് അരപ്പിരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്നുകൂടി ഇച്ചിരി വെള്ളത്തിൽ, ഒരുപാട് വെള്ളമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം വെള്ളത്തിൽ അതൊക്കെ ഒന്ന് ചിറ്റിച്ച് എല്ലാ അരപ്പും നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇത്തിരി കൂടി അരപ്പുണ്ട്, ഒത്തിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മിക്സി നന്നായി അതിൻ്റെ പാലും മുഴുവനും തേങ്ങ അരപ്പും മുഴുവനും നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് നിളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന ഒരു ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കുക. നമുക്കിത് നന്നായിട്ട് തിളവന്നതിന് ശേഷം മോര് നമ്മൾ തിളച്ച നമ്മുടെ ഈ അരപ്പിലേക്ക് കറിയിലേക്ക് ഉടനെ ഒഴിക്കരുത്. നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വച്ചിട്ട് അല്പം ചൂടാറിയതിന് ശേഷം നമ്മുടെ മോര് ഇതിനകത്തേക്ക് ഒഴിക്കുക. വലിയ മോര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിളച്ച നമ്മുടെ കറികൾക്ക് ഉടനടി നമ്മുടെ മോര് ഒഴിക്കരുത്. അതേമാതിരി തന്നെ തൈര് പാക്കറ്റ് നേരിട്ടും നമ്മുടെ കറികൾക്ക് ഒഴിക്കരുത്, കാരണം ചിലപ്പോൾ അതിനകത്ത് തരുതരുവെന്നുള്ള തൈരായിരിക്കും, കട്ട തൈരായിരിക്കും. അപ്പോൾ നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല മോരായിട്ട് കിട്ടും. അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ നമ്മളുടെ കറിയിൽ അതെങ്ങനെ തുരുതുരുവെന്നിനെ കിടക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മോര് മിക്സിയിൽ അടിച്ചതാണത്. ഇത് അല്പം ചൂടാറിയിട്ടുണ്ട് കറി, എന്നിട്ടാണ് ഞാൻ ഒഴിച്ചേക്കണത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് താളിച്ചൊഴിക്കണം അതിനകത്ത്. അതിനുവേണ്ടി നമ്മൾ ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുക് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടി തീരണ സമയത്ത് നമുക്ക് അതിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യാം. കടുക് നന്നായിട്ട് പൊട്ടണ്ട് ഓഫ് ചെയ്തു. നമുക്ക് നമ്മൾ 2-3 വറ്റൽമുളക് ആദ്യം ഇടാം, ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വേപ്പില അതിനകത്തേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
എന്നിട്ട് നമുക്കതിനകത്തേക്ക് ഒരു കാൽ അല്ലെങ്കിൽ അര സ്പൂൺ, കാൽ സ്പൂൺ മതി, അരയാലും കുഴപ്പമില്ല, അതതിനകത്തേക്ക് ഇടാം. അതും ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാവൂ. നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി നല്ല മോര് റെഡിയായിട്ടുണ്ട്. നമ്മൾ വേവിക്കുന്ന ഉപ്പിട്ടാണ് വേവിച്ചത്, ചേമ്പ് ഉപ്പിട്ടാണ് വേവിച്ചത്. ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഈ സമയത്ത് ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പ്, ചെറുചേമ്പ്, മോരൊഴിച്ച കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നന്ദി, നമസ്കാരം.